നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കും ഉണ്ടപ്പം നിനക്കും ഉണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല. അല്ല, ചോദിച്ചാ തന്നെ പറയാനാരുല്ല എന്ന് പറഞ്ഞത്. രണ്ട് കത്തോ? ഫ്രം ദിവാകരൻ ജയിലർ സെൻട്രൽ ജയിൽ. ഇതെന്നാ നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്നും എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപിയുടെ കൊരങ്ങച്ചൻ, അവ കൊച്ചച്ചൻ. ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ഈ ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് DVD, TV, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോട് ഒന്ന് വയ്ക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് SS സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ് ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും? പറയാൻ പറ്റില്ല, നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ പോലെ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുതു, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതിയെന്ന്. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്താ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിനെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചു? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കുമ്പോ വായിച്ചു. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ, DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടി തന്നാ? ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ. ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ടോപ്പ് ആൻഡ് പൈലറ്റ് കൂടി പുറത്തേ ഇരിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരും. എടാ, എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ അമ്മാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. ആ, അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര, അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ, ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. പറഞ്ഞു, അവളെ കണ്ടിട്ട് എന്ത് തോന്നണം? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവളെനിക്കെന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോട് എല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെയിലി കിടന്ന് ആരും വിശ്വസിക്കാൻ പറ്റണ. അമ്മേ, ഉണ്ണി, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ. ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല, അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കണത്. ഉദാഹരണത്തിന്, സോഡന അമ്മ സോഡ എന്നല്ലേ പറയണത്. എനിക്ക് സോഡാന്ന് പറയാ അറിയാൻ പാടില്ല, ഞാൻ ഷോഡാന്ന പറയണ. അതായത് മക്കൾ ഇരിക്കെ, അമ്മ ചായ കൊണ്ടുവരാ. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞു പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ?
അല്ല അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരണങ്ങനെ വാടകെടുത്ത സ്ഥലം നശിപ്പിച്ച് അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാ. ആ കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ്. എന്താ സീക്രട്ട് ആണാ കണ്ടെടുത്ത്. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത. എന്തിനാ മോളെ നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം. ഏട്ടാ കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ അമ്മേ എന്താ മോനെ. ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ. ആറേഴ് മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചനുണ്ടോടോ. ആരാ എന്താ കാര്യം. വേണ്ട ഹലേ ആരാ ദുബായിക്കാരൻ എപ്പോ എത്തി. കീറിക്കോ വാ വാ ഇരിക്ക. എന്റെ പൊന്ന് കറിയാച്ച കുറച്ച് കരുണ കാണിക്കണം. ദയ ഉണ്ടാവണം. കരുണ ദയ അതെന്നതാ സാധനം. എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ. പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ. നിന്റെ അല്ലേ. എടാ കൊച്ചനെ ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ. ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ. ഇതുപോലെ ആള് ദുബായി വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ആ ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വയ്ക്കാൻ. എനിക്ക് ഇത്തിരി സാവകാശം തരണം. എന്തിന് മേശപ്പുറത്ത് വയ്ക്കാനോ. അതല്ല ദുബായി നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലും ഉടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ. ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറഞ്ഞത്. കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ. എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ട് എന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കിയൊരു ആറു മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്തു വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമേ നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ ഫ്ലൈറ്റ് പോകും. അമ്മ പഴയപോലെ പരിപാടി തന്നെ. ഏയ് എന്താ ഭാരതീയം ഇത്. മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ. കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും. ഒരു മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ കണ്ണുടിക്ക് പറ്റാമേ. പോട്ടേടി പഠിക്കണം കേട്ടാ. ആ ബാഗ് കിട്ടുന്ന കണ്ടില്ല. യാത്ര പറഞ്ഞില്ല അല്ലേ. ആ ബാഗ് എടുത്തോ. ആ അതെ വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ. വരട്ടെ. ദുബായിലേക്ക് തന്നെയാണോ പോണേ. സത്യമായിട്ടും ശരിക്കുള്ള ദുബായിലേക്ക്. അതെ താങ്ക്സ്.
ആരോടൊന്നും പറയാത്തതിനെ.